ഹലോ എല്ലാവർക്കും മൈ സ്വീഡൻ ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ഇവിടെ അടിപൊളി വിശേഷങ്ങളാണ്. ഇപ്പം നിങ്ങൾക്കറിയാലോ, നമ്മളിപ്പോൾ ഇറ്റലിയിലാണ് ഉള്ളത്. അപ്പോൾ ഇറ്റലിയിൽ നമ്മൾ നോർത്തേൺ ഇറ്റലിയിൽ ഡോളോമൈറ്റ് മൗണ്ടൻസ് ഒക്കെ കാണാൻ വേണ്ടി വന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ താമസിച്ച സ്റ്റേ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ രാത്രിയിൽ സ്റ്റേയിലേക്ക് എത്താൻ പോകുന്നു എന്ന് പറഞ്ഞതൊക്കെ ഈ ഒരു സ്ഥലത്തേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്ത് ഭംഗിയായ സ്ഥലം എന്നറിയോ? നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയ മലയൊക്കെ നമുക്കിവിടുന്ന് തൊട്ടടുത്ത് നിന്നാൽ കാണാൻ പറ്റും. മഞ്ഞു മൂടി കിടക്കുന്നത് കണ്ടോ? നല്ല ഭംഗിയിൽ വ്യൂ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇനി ഞാൻ നമ്മൾ താമസിച്ച സ്റ്റേയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ താമസിച്ചത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലത്തെ നിലയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്കൊരു കിച്ചണും ടോയ്ലറ്റും ബെഡ്റൂമും ഉണ്ടായിരുന്നു. കിച്ചൺ സൗകര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ സെറ്റപ്പാണ്. എന്നാൽ കൂടെ നമുക്ക് എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു കിച്ചൺ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഇവിടുത്തെ എല്ലാ വീടുകളിലും ഉണ്ടല്ലോ ഒരു പഴയ ടച്ചാണ് കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലും നല്ലൊരു വ്യൂ തന്നെ കാണാനുണ്ട്. അപ്പുറത്തെ വീടും ആ ഒരു പച്ചപ്പും എല്ലാം തന്നെ. ഒരു കുഞ്ഞു കിച്ചണാണ്, രണ്ടു പേർക്കൊരു സ്റ്റുഡിയോ റൂമിലേക്ക് വേണ്ടുന്ന വിധത്തിലുള്ളൊരു കിച്ചണാണ്. പക്ഷേ കിച്ചൺ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഇനി ബാത്റൂം പറയുകയാണെന്നുണ്ടെങ്കിൽ വിശാലമായ കാർ പാർക്കിംഗ് എന്ന് പറയുന്ന പോലെയായിരുന്നു കേട്ടോ ബാത്റൂം. ഞാൻ ഇറ്റലിയിൽ താമസിച്ച മറ്റ് സ്റ്റേകളിലും ഇതുപോലെ തന്നെയാണ്. അവരുടെ ബാക്കി റൂമുകളെ വെച്ചിട്ട് ബാത്റൂം ഭയങ്കര വലുതായിരിക്കും. ബാത്റൂമിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. എനിക്ക് ഇറ്റലിയിലെ ബാത്റൂമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ബാത്റൂമൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാത്റൂമൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ബെഡ്റൂം പറയുകയാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂം അത്യാവശ്യം ഭയങ്കര വലിയ ബെഡ്റൂമാണ്. കാരണം മൂന്ന് പേരാണല്ലോ, അതായത് ഒരു കുട്ടിയും കൂടി ഉൾപ്പെടുന്നതായതുകൊണ്ട് ചെറിയ സ്പേസ് അല്ല, അത്യാവശ്യം വലിയ സ്പേസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അഡീഷണലായിട്ട് ടേബിളും ടിവിയും പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കട്ടിലും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കട്ടിലിൻ്റെ സൈഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള വാൾ ആർട്ടൊക്കെ ചെയ്തിട്ട് യൂണിക്കോണിൻ്റെയൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. പക്ഷേ മോൻ അത്ര ചെറുതായതുകൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്ക് ആ കട്ടിലിൽ കിടന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ കൂടെ ബെഡിൽ തന്നെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബെഡും അത്യാവശ്യം വലിപ്പമുള്ള വലിയ ബെഡൊക്കെ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റൂമിൽ നല്ല വെട്ടം കിട്ടും. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും ഞാനിവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല. നാച്ചുറൽ സൺലൈറ്റ് നമുക്ക് കിട്ടുന്നത് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഇതുപോലെ റൂഫ് ടോപ്പിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മുടെ ഈ റൂഫിൽ ഇതുപോലത്തെ ഗ്ലാസ് വിൻഡോസ് ഉണ്ട്. ആ ഗ്ലാസ് വിൻഡോസിലൂടെ നമുക്ക് നല്ല വെട്ടം കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് വരുന്നുണ്ട്. ഇപ്പോൾ ബാൽക്കണിയിലേക്കുള്ള ആക്സസ് ബെഡ്റൂമിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ബാത്റൂമിൽ നിന്നും ഉണ്ട്. പക്ഷേ നമ്മൾ ആ വഴി പോയില്ല. എന്തായാലും ബെഡ്റൂമിൽ നിന്ന് ആക്സസിബിൾ ആയിട്ടുള്ള ഈ ഒരു ബാൽക്കണി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. നമ്മൾ കിച്ചണിൽ നിന്ന് ഒരു കോഫിയൊക്കെ ഇട്ട് ഇവിടെ വന്നിരുന്ന് കുടിച്ച് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. ഈ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു കൊച്ച് ഗ്രാമം പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു പള്ളിയിലേക്കാണ് അതിൻ്റെ വ്യൂ വരുന്നത്. നല്ല ഭംഗിയായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഇറ്റലിയിലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാസ്റ്റ് സ്റ്റേയിൽ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിയാണ്. അതായത് നമ്മൾ പോകുന്നത് ഇന്ന് എയർപോർട്ടിലേക്കാണ്. രാത്രിയാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോഴത്തേക്ക് എയർപോർട്ട് എത്തിയാൽ മതി, നമുക്കൊരു 5 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ 1-2 സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി സാവകാശം നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ഒക്കെ ഭയങ്കര എൻജോയ് ചെയ്താണ് നമ്മൾ പോയത്. ധൃതി പിടിച്ച് ഇന്ന സ്ഥലത്ത് എത്തണം എന്നുള്ള ഒരു ഇതുമില്ലാതെ നമ്മൾ പയ്യെ സാവകാശം ഡ്രൈവൊക്കെ എൻജോയ് ചെയ്താൽ പോയിക്കൊണ്ടിരുന്നത്. നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ്, നമുക്ക് നല്ല ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇവിടെയൊക്കെ ചുറ്റിനും കാണാനുള്ളത് മുന്തിരിത്തോട്ടമാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജുള്ള ഒരു സ്കൈ വാക്ക് ഉണ്ട്. അപ്പോൾ ആ സ്കൈ വാക്കിൽ പോയി നിന്നിട്ട് ഒരു വ്യൂ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല, ഗൂഗിൾ മാപ്പ് നമ്മൾ തെറ്റിച്ചു, വഴി തെറ്റിച്ച് നമ്മൾ ഈ ഒരു മുന്തിരിത്തോട്ടത്തിന് നടുക്കെത്തി നിർത്തിച്ചു. ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ വഴി അറിയാതെ അവസാനം നമ്മളെന്ത് ചെയ്തു, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേന്ന് വിചാരിച്ചിട്ട് മുന്തിരിത്തോട്ടത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ ഇറങ്ങി ഇങ്ങനെ അതിൽ കൂടെ നടക്കുമായിരുന്നു. കുറച്ച് ദൂരം ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്, ഒരു വാട്ടർഫോളിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും കുറച്ചും കൂടി ദൂരം നടന്നു നോക്കാം, നടക്കുന്ന വഴിയിൽ എന്തെങ്കിലും കാണാതിരിക്കില്ല, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് കാർ പാർക്ക് ചെയ്തിട്ടിട്ട് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുക. ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് സ്ഥലമാണോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇറങ്ങാമോ, ഇത് ആരുടെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ ഒന്നും അറിയില്ല. ചുമ്മാ ഇറങ്ങിയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമായിരുന്നു. എന്തായാലും നടന്നതല്ലേ, അല്ല മുന്തിരിയും കിട്ടിയാലോ എന്ന് വിചാരിച്ച് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ മുന്തിരി ഒന്നും വലിയ വലുതായിട്ടും ഇല്ല, കുഞ്ഞു കുഞ്ഞു മൊട്ട് പോലെ ആയി കിടക്കുമായിരുന്നു.
അപ്പം നമുക്ക് സൗണ്ട് കേട്ട് കേട്ട് പോകാമെന്ന് വിചാരിച്ച് പോയി പോയി നമ്മൾ അവസാനം കാടിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറി. കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഉള്ള കഥ ഞാൻ പറയണ്ടല്ലോ, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഭയങ്കര അണ്ണീവനായിട്ടുള്ള സർഫസാണ്, വേരുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പ്രോപ്പറായിട്ട് നടക്കാൻ പോലും പറ്റില്ല. നമ്മൾ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും നമ്മൾ എടുത്തില്ല. കൊച്ചിനെ നമ്മൾ കയ്യിലെടുത്തേക്കായിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ അതിക്കടെ അങ്ങ് നടന്ന് നടന്ന് പോയി. കുറച്ച് ദൂരം നടന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ശരിക്കും അങ്ങനെ ആൾക്കാർ വരുന്ന സ്ഥലമല്ല, ഇത് ശരിക്കും ഈ പറഞ്ഞ റോക്ക് ക്ലൈമ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അതിന് വേണ്ടിയിട്ടുള്ള റോപ്പൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലായി. ഇനി അങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര നാരോ പാത്താണ്, ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാനേ പറ്റുള്ളൂ. അത്യാവശ്യം വലിയ വലുപ്പമുള്ള ആൾക്കാണെങ്കിൽ അത്ര നടന്നു പോകാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പിന്നെ മാത്രമല്ല താഴേക്ക് കൊക്കയാണ്, അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. നല്ല അടിപൊളി ആഴമുണ്ട് ഈ സ്ഥലത്ത്. ഇന്നത്തെ ദിവസം ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കൃത്യമായിട്ട് ഇവിടെ വന്നു പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വലിയ നിശ്ചയമില്ല. ഞാനും കുഞ്ഞും എന്തായാലും ഈ വഴി നടന്നു വന്നിട്ടില്ല. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ആയിട്ട് ഈ ഒരു റോപ്പിൽ പിടിച്ച് ഇത് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ആ നടക്കുന്ന വഴിയിൽ നടുക്കൊരു പൈപ്പാണ്, അത് കർവ്ഡായിട്ടാണ്, പോളിഷ്ഡാണ്, നമ്മൾ നടക്കുമ്പോൾ സ്ലിപ്പാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡ് മാത്രമാണ് മുമ്പോട്ട് നടന്നു പോയി ഈ വ്യൂ കണ്ടിട്ടുള്ളത്. ഞാനിപ്പോഴും കണ്ടിട്ടില്ല, ഞാൻ ഈ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കുറച്ച് മുമ്പോട്ടങ്ങ് പോയി കഴിയുമ്പോഴാണ് ഈ വാട്ടർഫാള് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് ഈ ഒരു സ്ഥലം ഏതാണെന്ന് കൂടുതൽ അന്വേഷിച്ച് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞത്. അപ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റിയത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ഉള്ള ഒരു സ്ഥലമാണ്. അത്ര വലിയ വാട്ടർഫോൾ സംഭവമൊന്നുമല്ല, പക്ഷേ റോക്ക് ക്ലൈമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് മനസ്സിലായി. ഞാൻ ഈ സ്ഥലത്തിനെ പറ്റി ഗൂഗിളിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇതുപോലെ പണ്ടൊരാൾ വഴിതെറ്റി ഇങ്ങനെ കണ്ടു വന്നപ്പോഴാണ് ഓ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണല്ലോ എന്ന് മനസ്സിലാക്കി പിന്നീട് ആൾക്കാർ കുറേ വന്ന് വന്ന് ഇതൊരു ടൂറിസ്റ്റ് സ്ഥലമായി മാറിയതാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്താണെന്നറിയോ, എനിക്ക് കൃത്യമായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല, വിയ ഫെരട്ടെ ബുറോണെ ഗീണോവല്ലി അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്ക് ക്ലൈമ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സൗകര്യങ്ങളൊക്കെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു കേവ് പോലുള്ളൊരു റോക്കിൻ്റെ ഉള്ളിലേക്ക് ഉള്ളൊരു വാട്ടർഫോളാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിങ്ങൾക്കൊരു ഏണി കാണാൻ പറ്റുന്നുണ്ടോ, ആ ഒരു ഏണി കയറി മുകളിൽ എത്തിയിട്ട് ഒരു വ്യൂ കാണാനുണ്ട്. അപ്പോൾ ആ ഒരു ഏണി കയറി മുകളിലെത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുവന്ന വഴികളിലൊക്കെ കണ്ട ആ മൗണ്ടൻസിൻ്റെ ഒരു മുകളിൽ നമ്മൾ എത്താൻ പറ്റും. അപ്പോൾ ഈ വാട്ടർഫോൾ താഴേക്ക് പോകുന്നതിൻ്റെ ഒച്ചയായിരുന്നു നമ്മൾ നടന്നു വന്ന വഴിയിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മൗണ്ടൻ്റെ മുകളിൽ എന്താ കാഴ്ച എന്നൊന്ന് പോയി നോക്കാം. മുമ്പോട്ടുള്ള വ്യൂ എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് പോയ ആളാണ്. പിന്നെ ഞാൻ കാണുന്നത് വീട്ടിൽ വന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോയിലാണ് കാണുന്നത്, ആൾ ഇങ്ങനെ ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ട് ആ ഒരു ഏണി മുഴുവൻ വലിഞ്ഞ് കയറി മുകളിൽ പോയ വ്യൂ കണ്ടിട്ടാണ് വന്നിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ ഇത്രയും ഡേഞ്ചർ ആയിരുന്നു അതിൽ മുഴുവൻ പിടിച്ച് കയറാന്നുള്ളത്. എന്നാൽ പോലും ഭയങ്കര ഡെഡിക്കേഷനും സപ്പോർട്ടും തന്നുകൊണ്ട് ആൾ നമ്മുടെ ക്യാമറയൊക്കെ, അതായത് ഗോപ്രോ ക്യാമറയെല്ലാം പാൻറ്റിൻ്റെ പോക്കറ്റിൽ സേഫ് ആക്കി വെച്ചിട്ട് മുകളിൽ പിടിച്ച് കയറി എനിക്ക് വേണ്ടി ഈ ഒരു വ്യൂവും കാര്യങ്ങളും എല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യൂവും കാര്യങ്ങളും എല്ലാം ഷൂട്ട് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു നീല കാർ എടുക്കണം, അതിൻ്റെ താഴെയാണ് ഹൈക്ക്. ഞാൻ ഈ വീഡിയോയിൽ വളരെ കുറച്ച് പോർഷൻ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഹൈക്ക് ചെയ്തതിൻ്റെ. കാരണം ഇത് കൂടുതലും വെർട്ടിക്കൽ ഹൈക്കായിരുന്നു. നമ്മൾ ഒരു കൈ റോപ്പിൽ പിടിച്ചുകൊണ്ട് ഒരു കൈ ക്യാമറയിലും പിടിച്ചുകൊണ്ട് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടാണ് ഈ വെർട്ടിക്കൽ ഹൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് ഭയങ്കര ഭംഗിയിൽ ചെയ്തു തന്നു. ഞാൻ ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ എല്ലാം, അത് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ എന്താണ് കാഴ്ച എന്നുള്ളത്. കാരണം ഞാനും കുഞ്ഞും ഇത് കാണാതെ കാടിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റി. അപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗത്തെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. നമ്മൾ വേഗം തന്നെ ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ നമ്മളിപ്പോൾ വന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സക്കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. അതൊരു കുഞ്ഞു മുനിസിപ്പാലിറ്റിയാണ്. ഇനി അതിൽ നിന്നൊരു 15 കിലോമീറ്റർ കുറച്ചും കൂടി പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ദ വെരി ഫേമസ് സിറ്റി ട്രെൻഡോയിൽ നമ്മളെത്തും. അപ്പോൾ ട്രെൻഡോയിലെത്തി, ട്രെൻഡോയിൽ ഒരു ഫോർട്ടിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഫോർട്ട് ഏതാണെന്നൊന്നും നിങ്ങൾക്ക് വലിയ പിടിയൊന്നുമില്ല. പക്ഷേ നമ്മൾ ട്രെൻഡോ സിറ്റിയുടെ കുറച്ച് നേരം കറങ്ങി നടക്കാം, ഫുഡ് കഴിക്കാം, അതുപോലെ തന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സിറ്റിയുടെ മുഴുവൻ കറങ്ങി നടക്കുമായിരുന്നു. കാരണം ഇന്ന് വലിയ മഴയൊന്നും ഇല്ലാത്തത് കാരണം
നല്ല കാലാവസ്ഥയാണ്, നമുക്കിങ്ങനെ ആസ്വദിച്ച് നടക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഇറ്റാലിയൻ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ സിറ്റിയുടെ ഉള്ളിലേക്കിടെയൊക്കെ നടക്കുമായിരുന്നു. ഈ ട്രെൻഡോ സിറ്റിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കൾച്ചറൽ ആൻഡ് ഹിസ്റ്ററിയൽ ആസ്പെക്ട്സ് കുറേ പറയുന്നുണ്ട്. പക്ഷേ എനിക്കതൊന്നും വലിയ കാര്യമായിട്ട് അറിയാത്തത് കാരണം ആ സമയത്ത് ഞാൻ കണ്ടപ്പോൾ മുഴുവൻ ഇങ്ങനെ അന്തം വിട്ട് ഇതൊക്കെ എന്താന്ന് ഓർത്തിങ്ങനെ നടന്നു. പക്ഷേ തിരിച്ച് വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അന്ന് ജസ്റ്റ് അതിലൂടെ ഷോപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ഞാൻ സിറ്റിക്കൂടെ മുഴുവൻ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഓരോരോ ഫുഡ് സ്റ്റാളിലും അല്ലാത്ത ഷോപ്പിംഗ് സെൻറ്ററിലും കടകളിലും ഒക്കെ കയറി ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടും വാങ്ങിയൊക്കെ ഇറങ്ങി നടക്കുമായിരുന്നു. പിന്നെ മെയിനായിട്ട് എവിടെ പോയാലും ഞാൻ വാങ്ങിക്കുന്നത് ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. പിന്നെ ട്രെൻഡോയിൽ വന്ന് കഴിഞ്ഞപ്പോൾ ട്രെൻഡോയുടെ ഒരെണ്ണം കൂടി വേണമെന്ന് എനിക്ക് തോന്നി. അത് കാരണം ഞാൻ അവിടെ നിന്നും ഒരെണ്ണം വാങ്ങിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ ചിലവാക്കിയത്. കാരണം ആ ഒരു ഹൈക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തതോടുകൂടി തന്നെ നല്ലൊരു സമയം നമ്മുടെ ഇന്നത്തെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അധികം സമയമില്ല, തിരിച്ച് എയർപോർട്ട് വരെ എത്താനുള്ള സമയമുള്ളൂ. നമുക്ക് 8 മണിക്കാണ് ഫ്ലൈറ്റ്, അപ്പോൾ 6 മണിയാകുമ്പോഴത്തേക്ക് എയർപോർട്ട് എത്തണം. അപ്പോൾ അത് കണക്കാക്കി നമ്മൾ ക്യാഷ്വലായിട്ട് പയ്യെ പയ്യെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ എയർപോർട്ട് എത്തി, നമ്മൾ തിരിച്ച് സ്വീഡനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ 3-4 ദിവസം നടന്നിട്ടുള്ള യാത്രകളുടെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വ്ളോഗുകളെല്ലാം ഉണ്ടായിരുന്ന തീരുകയാണ്. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.